നമസ്കാരം. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം അവസാനിക്കാൻ ഇനി കഷ്ടി ഏഴോ എട്ടോ മാസം മാത്രമാണ് ബാക്കി. ഏഴോ എട്ടോ മാസത്തിന് ശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കും എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഒരു മാസം കൂടി കഴിയുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് ഇടതുപക്ഷമായിരുന്നു. അതിന്റെ തനി ആവർത്തനം അവർ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പമാണ് കേവലം ഏഴു മാസത്തിന് ശേഷം അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. കഴിഞ്ഞ നാലു വർഷക്കാലം കരുതലിന്റെയും സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഒക്കെ വ്യാജബിംബമായി മാറിയ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സർക്കാരും ഏറ്റവും പരാജയപ്പെട്ട ഒരു സർക്കാരായും ഏറ്റവും പരാജയപ്പെട്ട ഒരു ഭരണമായും മാറിക്കൊണ്ടിരിക്കുന്നു. ആ തകർച്ചയുടെ ഏറ്റവും വലിയ മൂർധന്യാവസ്ഥയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്ന ശിവശങ്കർ എന്ന മുതിർന്ന IAS ഓഫീസർ തടവറയിലാകുന്നത്. ആലോചിച്ചു നോക്കൂ, ഇനി വരുന്ന ഏഴു ദിവസം കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയെ പോലെ പെരുമാറിയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷണ സംഘത്തിന്റെ കൈകളിലെ പാവയായി സംസ്ഥാനം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവെടുപ്പിന് നടക്കേണ്ട അവസ്ഥ. ഈ അവസ്ഥ ഒരു സർക്കാരിനും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അവിടെ തീരുന്നില്ല. ഒന്നിനു പിറകെ ഒന്നായി ഈ സർക്കാർ ഇതുവരെ ചെയ്തു കൂട്ടിയ ജനദ്രോഹത്തിന് മറുപടി പറയാൻ സമയമായിരിക്കുന്നു. ഇന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേട്ട മറ്റൊരു വാർത്ത, ബിനീഷ് കോടിയേരി എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യുന്നു എന്നതാണ്. ഇതേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഇന്നലെ കോടതി വിധിക്ക് ശേഷം 10 മിനിറ്റ് പോലും കാത്തു നിൽക്കാതെ ആശുപത്രിയിൽ നിന്നും സൂപ്പർ മുഖ്യമന്ത്രിയെ പൊക്കിക്കൊണ്ടുപോയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാം തവണ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചിരിക്കുകയാണ് ബിനീഷ് കോടിയേരിയെ. പൊക്കിക്കൊണ്ടുപോവാനായിരുന്നെങ്കിൽ നോട്ടീസ് അയച്ച് വിളിപ്പിക്കുകയില്ലായിരുന്നു എന്ന കണക്കുകൂട്ടലിലാണ് CPM വൃത്തങ്ങൾ. പക്ഷേ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചാലും വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്നതാണ് വാസ്തവം. കാരണം കോടിയേരിയുടെ മകന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടില്ല. ഇതിന് മുൻപ് പല പ്രമുഖരെയും, കേന്ദ്രമന്ത്രിയായിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയുമായിരുന്ന ചിദംബരം അടക്കമുള്ളവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൊക്കിയത് നോട്ടീസ് അയച്ചു കൊടുത്ത് വിളിപ്പിച്ചിട്ട് തന്നെയാണ്. അവരൊക്കെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയത് നാളുകൾക്ക് ശേഷമാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വലിയ സംശയങ്ങളാണ്. അതുകൊണ്ടാണ് ആദ്യം ചോദ്യം ചെയ്ത് വിട്ടിട്ട് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്ന സൂചന, അവിടുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന, കോടിയേരിയുടെ മകന്റെ കൈകളിൽ വിലങ്ങ് വീഴുമെന്നും ഇരുട്ടറ കാത്തിരിക്കുന്നു എന്നും തന്നെയാണ്. ശിവശങ്കറെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാമെങ്കിൽ കോടിയേരിയുടെ മകനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ഒരു തടസ്സവുമില്ല. ശിവശങ്കർക്കെതിരെ 10 ആരോപണങ്ങളുണ്ട്. പക്ഷേ എന്തിനാണ് ED അറസ്റ്റ് ചെയ്തത്? ഒരേ ഒരു കാരണത്തിന്, അതായത് ശിവശങ്കർ സ്വപ്നയോടൊപ്പം ചേർന്ന് വേണുഗോപാൽ എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടിന് ലോക്കർ തുറക്കാൻ പണം കൊണ്ട കൊടുത്തു എന്ന ഒറ്റ കാരണത്തിന് പുറത്ത്. ബാക്കിയൊക്കെ ഇനിയും രേഖകളോടെ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളിൽ കോടിയേരിയുടെ മകൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. ഒന്ന്, സ്വപ്നയുമായി ബന്ധമുണ്ടായിരുന്നു. ലത്തീഫ്, അബ്ദുൾ ലത്തീഫ് എന്ന് പറയുന്ന സ്വപ്നയുടെ പാർട്ണർ എന്ന് വേണമെങ്കിൽ പറയാമെന്ന്, സ്വപ്നയ്ക്ക് വലിയ തോതിൽ നിക്ഷേപം ഒരുക്കി കൊടുത്ത, കമ്മീഷൻ ഒരുക്കി കൊടുത്ത കാർ പാലസിന്റെ ഉടമ, ഒരു മണി എക്സ്ചേഞ്ച് കമ്പനിയുടെ ഉടമ, അങ്ങനെ പല ഇടപാടുകളുമായി ബന്ധപ്പെട്ട ലത്തീഫിന്റെ പാർട്ണറാണ്. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തല്ല ED പ്രശ്നം. ED പ്രശ്നം കണക്കിൽപ്പെടാത്ത സാമ്പത്തിക ഇടപാടുകളാണ്, കള്ളപ്പണ ഇടപാടുകളാണ്, മണി ലോണ്ടറിംഗ് ആണ്. കോടിയേരിയുടെ മകൻ അതിനുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിരിക്കുന്നു. അതും ഒരു കാരണം കണ്ടെത്തിയിരിക്കുന്നു, മയക്കുമരുന്ന്. അതായത് ബാംഗ്ലൂരിൽ പിടിയിലായ അനൂപ് മുഹമ്മദ് എന്ന മയക്കുമരുന്ന് വ്യാപാരിയുടെ പാർട്ണറാണ് ഈ പറയുന്ന കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി. അതാണ് ചോദ്യത്തിന്റെ കാരണമായി മാറിയത്. എന്നാൽ അവിടെ നിന്ന് പോയത് ശതകോടികളുടെ നിക്ഷേപത്തിലെ ഈ പണമൊക്കെ എവിടെ നിന്ന്? ആദായനികുതി വകുപ്പല്ല,
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. കാരണം കള്ളപ്പണ ഇടപാടുകൾ, ബിനാമി ഇടപാടുകൾ, ബിനാമി ആക്ട് അനുസരിച്ച് നടപടിയെടുക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. ഒരു കണക്കിലും പെടാത്ത ശതകോടികളുടെ കണക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിട്ടിയിരിക്കുന്നു. മൂന്നാറിൽ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാടുകൾ, ബാംഗ്ലൂരിൽ ഹോട്ടൽ ഇടപാടുകൾ, തിരുവനന്തപുരത്തും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പല ബിസിനസ്സുകൾ, വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ബിനീഷ് കോടിയേരിയെ ഇന്ന് അറസ്റ്റ് ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇനി ഇന്ന് ചെയ്തില്ലെങ്കിലും വൈകാതെ അറസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് എന്താരോപണങ്ങൾ വന്നാലും കട്ടയ്ക്ക് പച്ചയ്ക്ക് നിൽക്കുന്ന ബിനീഷിനെ കുറിച്ച് കേൾക്കാനേയില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി. ഏത് അന്വേഷണത്തിന്റെ വാർത്ത വന്നാലും എന്ത് വന്നാലും വെല്ലുവിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന സകല പരിപാടികളെ കുറിച്ചും പ്രതികരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ തവണ ED ചോദ്യം ചെയ്തതിന് ശേഷം ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന സഖാവ് ഒന്നിനെ കുറിച്ചും മിണ്ടുന്നില്ല. ബിനീഷ് കോടിയേരിയുടെ ആത്മവിശ്വാസം ചോർന്നു പോയിരിക്കുന്നു. കാരണം ഇതുവരെ നടത്തിയ മുഴുവൻ ദുരൂഹ ഇടപാടുകളുടെയും പിന്നാമ്പുറങ്ങൾ തേടി കണ്ടെത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രിയുടെ, നാട് ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകന്റെ ഇടപാടുകളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പൂജ നടത്തുന്നതും മഹാനവമിക്കും വിജയദശമിക്കും കുട്ടികളെയൊക്കെ വരുത്തി എല്ലാ ആചാരങ്ങളോടു കൂടിയും നടത്തുന്നതും. കാരണം ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകളിൽ പെട്ടിരിക്കുന്നു. ഇനി രക്ഷിക്കാൻ ഭഗവാനെങ്കിലും ഉണ്ടാകട്ടെ എന്ന് കരുതുന്നു പാർട്ടി സെക്രട്ടറി പോലും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ പാർട്ടി സെക്രട്ടറി അക്ഷരം എഴുതിക്കുന്നതിന്റെ വിശദാംശങ്ങൾ. കോടിയേരിയുടെ മകൻ പെട്ടിരിക്കുകയാണ്. സകല രേഖകളും അവരുടെ കയ്യിലുണ്ട്. പൊക്കി അകത്തിടും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതായത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പൊക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ കുറിച്ച് നിരീക്ഷണങ്ങൾ നടത്തുന്നു. അടുത്തതായി പൊക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന കോടിയേരിയുടെ മകനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. തീരുന്നില്ല. KT ജലീലിന്റെ ഇടപാടുകൾ വെറുതെ വിട്ടിട്ടില്ല, ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല. KT ജലീൽ എന്തിനേറെ കടകംപള്ളി സുരേന്ദ്രനെ പോലും ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നൽകുന്ന സൂചന. ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു ധൃതിയും അവർക്കില്ല. സമയങ്ങളെടുക്കും, ദിവസങ്ങളെടുക്കും. ഇതുവരെ പിടിക്കാത്തതുകൊണ്ട് പിടിച്ചില്ല എന്ന് കരുതുന്ന മണ്ടത്തരമാണ്. അഴിമതി ഒരു വശത്ത്, കള്ളപ്പണം മറുവശത്ത്, അതിനൊക്കെ അപ്പുറത്ത് മയക്കുമരുന്ന് വ്യാപാര ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിച്ചിരിക്കുന്നു. എത്ര നിശബ്ദത പാലിച്ചാലും കോടിയേരി ബാലകൃഷ്ണൻ മകന് രക്ഷയില്ല. അഴിക്കുള്ളിലാക്കിയേ ED മടങ്ങൂ.